ഇനി ആരെക്ക് സോളാർ കേസ് കുഴിച്ചു മൂടാൻ നോക്കിയാൽ സതീശൻ അത് വിടില്ല. കാരണം സതീശൻ ഇപ്പോൾ പിടിച്ചു കയറാൻ കിട്ടിയ ഏക പിടിവള്ളിയാണ് സോളാർ കേസ്. ഇപ്പോൾ സോളാർ ലൈംഗിക പീഡന കേസിലെ ഗൂഢാലോചന സിബിഐ തന്നെ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും ആവശ്യപ്പെടുന്നതിന് പിന്നിൽ വിഷയം കത്തിച്ചു നിർത്താനുള്ള ഗൂഢ ലക്ഷ്യം കൂടിയുണ്ട്. എന്നാൽ തൊട്ടുപിന്നാലെ സതീശൻ തള്ളി മുസ്ലിം ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. സിബിഐ അന്വേഷണം എന്നതിൽ കോൺഗ്രസിലോ യുഡിഎഫിലോ ആശയക്കുഴപ്പമില്ലെന്ന് സതീശൻ അവകാശപ്പെടുന്നതിന് പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരെ എതിർപ്പറിയിച്ചത്. തുടരന്വേഷണം വേണ്ടെന്ന എ ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. മനോരമ അടക്കമുള്ള യുഡിഎഫ് പത്രങ്ങളും വിഷയത്തിൽ നിന്നും പിന്മാറിയെങ്കിലും ഇക്കാര്യത്തിൽ നേട്ടം മുന്നിൽ കണ്ടാണ് സതീശന്റെ നീക്കം. ഗൂഢാലോചന സംബന്ധിച്ച ചർച്ച എത്ര കാലം നീണ്ടു നിൽക്കും? അതിലെല്ലാം ബെന്നി ബഹനാനും തമ്പാനൂർ രവിയും അടക്കമുള്ള എ ഗ്രൂപ്പ് നേതാക്കൾക്ക് പുറമെ കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകളും ഉൾപ്പെടും. രാഷ്ട്രീയമായി അത് തനിക്ക് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് സതീശന്റെ തന്ത്രങ്ങളെന്നാണ് എ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. സതീശന്റെ ഉന്നം വ്യക്തമായി തിരുവഞ്ചൂർ ഇനിയൊരു അന്വേഷണം നടത്തി അടിവേരുകൾ ചികയാനുള്ള നീക്കം ആവശ്യമില്ലെന്ന് ശനിയാഴ്ച ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സിബിഐയുടെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ആരോടെങ്കിലും ഹൈക്കോടതിയിൽ ഹർജി കൊടുപ്പിക്കാനും സതീശൻ മടിക്കില്ലെന്ന് എ ഗ്രൂപ്പ് നേതാവ് പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചാൽ കെ സി വേണുഗോപാലിനെയും തനിക്കെതിരായി തലപൊക്കിയ രമേശ് ചെന്നിത്തലയും വെട്ടാനുള്ള തുറപ്പുചീട്ടാണ് സതീശന് ഗൂഢാലോചന തുടരന്വേഷണം. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും എ ഗ്രൂപ്പിനെയും മറികടന്നുള്ള ഈ നീക്കങ്ങൾക്കെതിരായ പൊട്ടിത്തെറി താമസിക്കാതെ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന സൂചനയുമുണ്ട്. അതേസമയം സോളാർ ലൈംഗിക പീഡന ആരോപണത്തിലെ ഗൂഢാലോചനയിൽ സിബിഐ തന്നെ കേസെടുത്ത് തുടരന്വേഷിച്ചാലും തെളിവുകൾ എത്തുക കോൺഗ്രസ് നേതൃനിരയിലെ പ്രധാനികളിലേക്ക് തന്നെയാണ്. സോളാർ തട്ടിപ്പ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനും പീഡനം അന്വേഷിച്ച സിബിഐക്കും ഇത് സംബന്ധിച്ച് കൃത്യമായ ചില വിവരങ്ങൾ ലഭ്യമായിരുന്നു. യുഡിഎഫ് ഘടകകക്ഷി നേതാക്കളെ മുന്നിൽ നിർത്തി ഉമ്മൻചാണ്ടിയിലേക്ക് ആരോപണം എത്തിക്കാൻ കളിച്ചത് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നാണ് വ്യക്തമാകുന്നതെന്ന സാഹചര്യ തെളിവുമുണ്ട്. അന്വേഷണം ഉണ്ടായാൽ ദല്ലാൽ നന്ദകുമാറുമായി ദീർഘകാലമായി അടുപ്പമുള്ള ചില കോൺഗ്രസ് നേതാക്കൾ നേരിട്ടും ദൂതർ വഴി നടത്തിയ ഇടപെടലിന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ശരണ്യ മനോജുമായുള്ള ഇടപെടലുകളും സംഭാഷണങ്ങളും ഗൂഢാലോചനയിലെ ഉള്ളുകളികളിലേക്കും വെളിച്ചം വീശും. ഇവരിൽ ചിലർക്ക് അക്കാലത്ത് കോൺഗ്രസ് നേതാക്കൾ വിമാന ടിക്കറ്റ് എടുത്തു കൊടുത്തത് എന്തിനെന്ന അന്വേഷണവും പ്രധാനമായിരിക്കും. രണ്ട് മുൻ ആഭ്യന്തരമന്ത്രിമാർ മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കാൻ സോളാർ കേസ് ഉപയോഗിച്ചെന്ന് കത്ത് സംഘടിപ്പിച്ച് വാർത്താ ചാനലിന് എത്തിച്ച ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അറിയാതെ നടന്ന അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾക്കെതിരെ കെ സി ജോസഫ് രംഗത്ത് വന്നിരുന്നു. ഇതിനെല്ലാം ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്താണെങ്കിലും ഉമ്മൻചാണ്ടിയോടൊപ്പം ഗൾഫ് യാത്രയ്ക്കുണ്ടായിരുന്ന ടി സിദ്ദിഖും പല കാര്യങ്ങളും അറിയാമെന്നും പറഞ്ഞു.